നമസ്കാരം. സമക്ഷത്തിൽ ഒരിക്കൽ കൂടി വിഷയം കേരളത്തിലെ അമിതമായ മദ്യപാന ആസക്തിയാണ്. ശ്രീ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മോഹൻലാൽ മുഖ്യ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സ്പിരിറ്റ് എന്ന ചിത്രം ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സ്പിരിറ്റിനെ സിനിമകൾക്കുള്ള വിനോദ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചതായി മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഈയിടെ വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇത് അമിതമായ മദ്യപാന ആസക്തിയുടെ പശ്ചാത്തലത്തിൽ മദ്യമേഖലയിൽ നിന്നുള്ള നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയാൻ ഗവൺമെൻറ്റിന് പറ്റുമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന്, എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും മാറി മാറി വരുന്ന, ഇനി സ്ഥിരമായി ഗവൺമെൻറ്റുകൾ നിലനിന്നാലും അങ്ങനെ പറ്റുമോ? പറ്റുമെന്ന് തോന്നുന്നില്ല. ഭീമമായ നികുതിയാണ് മദ്യമേഖലയിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് ലഭിക്കുന്നത്. നമ്മുടെ നികുതി വരുമാനത്തിൽ ഒരുപക്ഷെ വ്യാപാര മേഖലയിൽ നിന്നുള്ള എല്ലാ നികുതികളും കൂട്ടിയാൽ അതിൻ്റെ രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് മദ്യനികുതിയാണ്. അത് ഏതാണ്ട് നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ 25% തൊട്ട് 33% വരെ ആകും എന്നുള്ളതാണ് കണക്ക്. മദ്യമേഖലയിൽ നിന്നുള്ള നികുതി ഒരംശമെങ്കിലും വേണ്ടെന്ന് വെക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? ഇല്ല തന്നെ. കാരണം നികുതിപ്പണം കുറഞ്ഞു പോകുമല്ലോ എന്ന് കരുതി മാത്രമാണോ? അല്ല. മദ്യമേഖലയിൽ നികുതി കൂടി ഇല്ലാതാക്കിയാൽ അവിടെ മദ്യത്തിൻ്റെ വില ഗണ്യമായി കുറയുകയും അതനുസരിച്ച് കൂടുതൽ കൂടുതൽ മദ്യപിക്കാനുള്ള ഒരാവേശം മദ്യപാനത്തിന് അടിമപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ കാര്യത്തിലെങ്കിലും ഉണ്ടാവും. പക്ഷേ മദ്യം ഉണ്ടാക്കുന്ന ഒരു 100 വിപത്തുകളെക്കുറിച്ച് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും ഉപദേശ രൂപേണ അല്ലെങ്കിലും കഥാ അവതരണത്തിലൂടെയാണെങ്കിലും ബോധ്യപ്പെടുത്തുന്ന സ്പിരിറ്റ് എന്ന സിനിമയുടെ നികുതി, വിനോദ നികുതി വേണ്ടെന്ന് വെക്കുന്നതിലൂടെ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് ബോധവത്കരണത്തിനുള്ള ഒരു നല്ല ഉദ്യമം എന്ന നിലയിൽ ആ സിനിമയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവുമൊക്കെയുള്ള ഒരു വ്യക്തി മദ്യപാനത്തിന് അടിമപ്പെട്ടതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന നിരവധി താളപ്പിഴകളിലേക്ക്, ദുരന്തങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചിത്രമാണ് സ്പിരിറ്റ്. വിവാഹമോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതെങ്ങനെ കാരണമാകുന്നു എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രമേയം ഇതിവൃത്തം. അതുകൊണ്ടാണ് സ്പിരിറ്റിനെ വിനോദ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയത്. സ്പിരിറ്റ് എന്ന സിനിമ കണ്ട് അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിച്ച് കേരളത്തിൽ 1000 അമിത മദ്യപാന ശീലമുള്ളവർ അതിൽ നിന്ന് മുക്തരാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയല്ല പക്ഷേ ഇത് പറയുന്നത്. എങ്കിലും ഒരു നല്ല വഴിക്കുള്ള ഒരു കാൽവെപ്പ് എന്നുള്ള രീതിയിൽ എങ്ങനെ നമ്മുടെ കലാമാധ്യമങ്ങളൊക്കെ ഈ ഗുരുതരമായ സാമൂഹിക പ്രശ്നത്തിന് നേരെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി വിവിധ തട്ടുകളിൽ നിരവധി ദുരന്തങ്ങൾക്കും ദുരവസ്ഥകൾക്കും കാരണമാകുന്ന ഈ അമിത മദ്യപാനാസക്തിക്കെതിരെ എങ്ങനെ ബോധവത്കരണം നടത്താം എന്നുള്ളത് വഴിക്കുള്ള ഒരു ചുവടവയ്പ്. ആ നിലയിൽ ആ സിനിമയ്ക്ക് വിനോദ നികുതി വേണ്ടെന്ന് വെച്ച ഗവൺമെൻറ് നടപടി അഭിനന്ദനാർഹമാണ്. അടുത്തിടെ മറ്റൊരു കാര്യം നടന്നു. കേവലം ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം നഗരസഭ ധീരമായൊരു തീരുമാനമെടുത്തു. അവിടെ കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ് എന്നിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ നടത്തുന്നത് ഉൾപ്പെടെയുള്ള 3 മദ്യവിൽപ്പന ശാലകൾ നഗരസഭാ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് അടച്ചുപൂട്ടാൻ മലപ്പുറം മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു. നഗരസഭ അതിന് കാരണമായി പറഞ്ഞത്
ഈ മദ്യവിൽപ്പനശാലകൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ അത് വല്ലാതെ തടസ്സപ്പെടുത്തുന്നു, ബാധിക്കുന്നു, ജനങ്ങൾക്കൊരു ശല്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ആ മദ്യശാലകൾ വേണ്ട എന്നുള്ള ഒരു ധീരമായ തീരുമാനം മലപ്പുറം മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. സ്കൂളുകൾക്കടുത്ത്, ആരാധന ആലയങ്ങൾക്കടുത്ത്, നാടൻ ചന്തകൾക്കും ടൗണിലും മറ്റുമുള്ള അങ്ങാടികൾക്കും ഇടയിലുമൊക്കെ മദ്യഷാപ്പുകൾ പ്രവർത്തിക്കുന്നതിനെതിരെ കുടുംബിനികളായ വനിതകൾ കൂട്ടം കൂടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരങ്ങൾ നടത്തി മദ്യവിൽപ്പനശാലകൾ, കള്ളുഷാപ്പുകൾ അടപ്പിച്ച കുറച്ചെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഓർമ്മിക്കാം. ആ ഒരു പരമ്പരയിലാണ് ഈ സംഭവങ്ങളെയൊക്കെ സമക്ഷത്തിൽ പെട്ടെന്ന് പ്രേക്ഷക ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. കേരളത്തിൽ മദ്യവിൽപ്പനയുടെ നില എന്താണ്? അതേക്കുറിച്ച് നിയമസഭയിൽ ചോദ്യമുണ്ടായപ്പോൾ ജൂലൈ 6-ാം തീയതി നിയമസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു അത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. 2011-12 കാലത്ത് 7,860 കോടി രൂപയാണ് കേരള സ്റ്റേറ്റ് ബവറേജസ് കോർപ്പറേഷനു മാത്രം മദ്യവിൽപ്പനയിലൂടെ വരുമാനമുണ്ടായത്. ഇത് അതിന് തൊട്ടു മുമ്പുള്ള 2 വർഷവുമായി എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. 2010-2011 വർഷത്തിൽ 6,703.30 കോടി രൂപ. അവിടെ 10% വർദ്ധനവ് ഈ കഴിഞ്ഞ തൊട്ട് മുന്നുള്ള സാമ്പത്തിക വർഷം ഉണ്ടായി എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ബാബു അസംബ്ലിയെ അറിയിച്ചത്. ഈ 2012 കാര്യം മെയ് മാസം വരെ 433.9 കോടി രൂപയുടെ മദ്യം ബെവറേജസ് കോർപ്പറേഷൻ വിറ്റിരിക്കുന്നു. ഇത്രയും 5 മാസങ്ങൾക്കകം മെയ് മാസം വരെയുള്ള കണക്കിൽ, ഇത് മുൻവർഷം അതേ 5 മാസക്കാലത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ്ട് 10% വർദ്ധനവ് കാണിക്കുന്നു. ഇപ്പോൾ ഇത് ഏതാണ്ട് 337 മദ്യവിൽപ്പനശാലകളുള്ള ബവറേജസ് കോർപ്പറേഷൻ്റെ കണക്കാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റും വിൽക്കുന്നത് ഈ ബവറേജസ് കോർപ്പറേഷൻ്റെ, പ്രധാനമായും ബവറേജസ് കോർപ്പറേഷൻ്റെ ഈ 337 ഉള്ള കൃത്യമായ കണക്ക് അതിനടുത്താണ് മദ്യഷാപ്പുകളാണ്. ഇതിന് പുറമെ 600 പ്രൈവറ്റ് ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, 5,000 കള്ളുഷാപ്പുകൾ. അപ്പോൾ എത്ര ഭീമമായ ഒരു തുകയാണ് മദ്യവിൽപ്പനയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എത്ര ഭീമമായ തുക മുടക്കിയാണ് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിലുള്ള പ്രിയപ്പെട്ട മദ്യപാനികൾ നിത്യേനയോ 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കലോ മദ്യപിക്കാൻ വേണ്ടി ചെലവിടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 2,41,00,000 കേസസാണ് ബവറേജസ് കോർപ്പറേഷൻ മാത്രം വിറ്റത്. ബിയറിൻ്റെ കാര്യമാണെങ്കിൽ 92.78 ലക്ഷം കേസസ്. ഓണക്കാലം അടുക്കാറായിരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യം ഓർത്തുകൊണ്ട് നിയമസഭയെ അറിയിച്ചു, ഒരുപക്ഷേ ഓണക്കാലത്ത് ഈ കണക്കിൻ്റെ വർദ്ധനവിൻ്റെ ശരാശരി കൂടാൻ ന്യായമായും ഇടയുണ്ട് എന്ന്. എന്തായിരുന്നു കഴിഞ്ഞ ഓണക്കാലങ്ങളിൽ? 2009 ഓണക്കാലത്ത് 5 ദിവസക്കാലത്ത് ഓണം സീസണിൽ 132 കോടി രൂപയുടെ മദ്യം വിറ്റഴിഞ്ഞു. 2010 155.61 കോടി രൂപ. 2011, അതായത് കഴിഞ്ഞ ഓണക്കാലത്ത് 236 കോടി രൂപയുടെ മദ്യം 5 ദിവസം കൊണ്ട് വിറ്റഴിഞ്ഞു. 25% ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ചും കഴിഞ്ഞ ക്രിസ്മസ് നവവത്സര സീസണിൽ വളരെ നിർണായകമായ തോതിൽ മദ്യവിൽപ്പന കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ പൊതുവേദികളിലും അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും ഭരണാധികാരികളും ജനനേതാക്കളും ഇടയ്ക്കിടെ പ്രയോഗിക്കുന്ന ഒരു പദമുണ്ട്, പ്രത്യേകിച്ചും ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റും പറയുമ്പോൾ. അത് പ്രശ്നം സങ്കീർണമാണ്,
അല്ലെങ്കിൽ ഏറെ സങ്കീർണമാണ് എന്നുള്ളതാണ്. അതീവ സങ്കീർണം എന്നുള്ള പ്രയോഗവുമുണ്ട്. യഥാർത്ഥത്തിൽ അതീവ സങ്കീർണമായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപകമായ പ്രശ്നമാണ് അമിതമായ മദ്യപാനാസക്തി. കേരളം കുടിച്ച് ലക്കുതെറ്റി നിൽക്കുന്ന സംസ്ഥാനം എന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ചില റിപ്പോർട്ടുകളിലെങ്കിലും കാണാൻ ഇടയായിട്ടുണ്ട്. BBC പ്രസിദ്ധീകരിച്ച ഒരു ഫീച്ചറിൽ വളരെ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. 40 വയസ്സായ ആരോഗ്യവകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ സ്വന്തം ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് കുറ്റസമ്മത രൂപത്തിൽ പറഞ്ഞ ചില വിവരങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. ആ ഫീച്ചറിൽ തന്നെ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അതായത്, വളരെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനോടൊപ്പം മദ്യപാനം ശീലിച്ച് പിൽക്കാലത്ത് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി ഏറെ പ്രശസ്തനാവുകയും തുടർന്ന് സിനിമാ മേഖലയിലേക്ക് വന്ന് 200 ചിത്രങ്ങളിൽ അഭിനയിച്ച് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സിനിമാ പ്രേമികളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ അവർക്ക് അസഹ്യകരമായ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത NL ബാലകൃഷ്ണൻ, ശരീരം ഇത്തിരി തടിച്ചു കൊടുത്ത പ്രേക്ഷകരെല്ലാം അദ്ദേഹത്തെ ഓർമ്മിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മദ്യപാനത്തിൻ്റെ പ്രശ്നം നല്ല മദ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്നുള്ളൊരു സംഘടന 1987 തൊട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തോടൊപ്പം കുറച്ച് പേർ സ്ഥാപിക്കുക പോലും ചെയ്തു. അദ്ദേഹം പറയുന്നത്, നല്ല മനക്കരുത്തുണ്ടെങ്കിൽ മാത്രം മദ്യപാനത്തിന് പോയാൽ മതി, നിർത്തേണ്ടുന്ന സ്ഥലത്ത് നിർത്തണം. പക്ഷേ ശ്രീ NL ബാലകൃഷ്ണൻ നിർത്തുന്നത് 20 പെഗ്ഗുകൾക്ക് ശേഷമായിരിക്കും. പക്ഷേ അദ്ദേഹം സാരവത്തായൊരു ഉപദേശം നൽകുന്നു, കുടിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള വരുമാനം വേണ്ടേ? ആ കാര്യത്തിലേക്ക് ശ്രദ്ധ ഊന്നുമ്പോഴാണ് കൗതുകകരമെങ്കിലും ആശങ്കാജനകമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കേരളത്തിലെ 65% മദ്യപാനികളും മദ്യം കഴിക്കുന്നതോടൊപ്പമോ അല്ലെങ്കിൽ അതിന് തൊട്ട് തുടർന്നോ ഭക്ഷണം കഴിക്കുക എന്നുള്ള ശീലമില്ലാത്തവരാണ് എന്നാണ് പൊതുവെ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 5000 രൂപയിൽ കുറഞ്ഞ മാസ വരുമാനമുള്ളവർ ഒരു ഇരിപ്പിൽ 1 sitting എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 150 രൂപ മദ്യപാനത്തിന് ചിലവാക്കുന്നു. ഏതാണ്ട് 3 പെഗ്ഗുകളോളം, വളരെ സാധാരണമായ മദ്യം, കൂടിയ മദ്യമൊന്നുമല്ല. ഒരു മാസം മദ്യത്തിന് മാത്രം 4500 രൂപ അങ്ങനെ ചിലവഴിക്കേണ്ടി വരുന്നു 30 ദിവസത്തെ കണക്കെടുത്താൽ. 5000 രൂപ വരുമാനത്തിൽ 4500 രൂപ ഒരു മാസത്തിൽ കുടിച്ച് കളഞ്ഞാൽ പിന്നെ ബാക്കി 500 രൂപ കൊണ്ട് വേണം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ. ഇത്തരം കണക്കുകൾ വാസ്തവത്തിൽ വിരസങ്ങളായി നമുക്ക് തോന്നും. പക്ഷേ ഓരോ വ്യക്തിയും അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ കടുത്ത ദുരവസ്ഥയെക്കുറിച്ചുള്ള സൂചന. അമിത മദ്യപാനത്തിന് അടിമപ്പെടുന്നവരുടെ നിസ്സഹായമായ അവസ്ഥ, ഇതൊക്കെ ഈ കണക്കുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 68%, ഇക്കൂട്ടത്തിൽപ്പെട്ട 68% ഒരേ ഇരിപ്പിൽ തന്നെ 150 രൂപയുടെ മദ്യം കഴിക്കുന്നു. 27.5% 150 to 300 രൂപ വരെയുള്ള തുക മുടക്കി മദ്യം കഴിക്കുന്നു. ഇനി മദ്യപാനത്തിൻ്റെ ആ ഒരു ക്രമമോ, 34.3% നിത്യേന മദ്യപിക്കുന്നവരാണ്. മോശമല്ലാത്തൊരു ശതമാനമാണത്. 23% പേർ 3 to 5 ദിവസം വരെ ആഴ്ചയിൽ മദ്യപിക്കുന്നു. 4.5% പേർ തങ്ങളോടൊപ്പം ഭാര്യമാരും മദ്യപിക്കുന്നു എന്ന വിവരം പുറത്തു പറയാൻ തന്മനസ് കാണിച്ചവരോ ധൈര്യം കാണിച്ചവരോ ആണ്. 48% പേർ തങ്ങളോടൊപ്പം മക്കളും ഇരുന്ന് മദ്യപിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം സർവേ അന്വേഷകരോട് പറഞ്ഞിട്ടുണ്ട്. 200 പേരും കേരളത്തിൽ മദ്യപാനം തുടങ്ങുന്നത് 20-ാമത്തെ വയസ്സിലാണ്. ആ കണക്കിൽ കേരളത്തിൽ ശരാശരി മദ്യപാനം തുടങ്ങുന്നതിൻ്റെ ആ വർഷം, മീൻ ഇയർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 21 വയസ്സാണ്. പക്ഷേ ഇതുകൊണ്ട് അർത്ഥമാക്കരുത് 21 വയസ്സിലോ 20 വയസ്സിലോ താഴെ പ്രായമുള്ള ആളുകളൊന്നും കുടിക്കുന്നില്ല എന്ന് കരുതരുത്. കേരളത്തിൽ 100 കണക്കിന് ആളുകളെങ്കിലും, 1000 കണക്കിൽ എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ പരിഭ്രമം കൊള്ളേണ്ടുന്ന കാര്യമില്ല, 100 കണക്കിന് ആളുകളെങ്കിലും കുടി തുടങ്ങുന്നത് 10 വയസ്സ് തൊട്ടാണ്.
ഒരു പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയാവുന്ന രീതിയിൽ 10 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ കൂടി തുടങ്ങുന്നവരുമുണ്ട്. ഇതാണ് മദ്യപാനത്തിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാക്കുന്ന കേരള പ്രശ്നത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഇനി അതിൻ്റെ മറ്റു ചില വശങ്ങളെക്കുറിച്ചും ആലോചിക്കാം. കേരളത്തിലെ ആളോഹരി മദ്യ ഉപഭോഗം കൊല്ലക്കണക്കിൽ ഏതാണ്ട് 8 ലിറ്ററിലും അല്പം കൂടുതലാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം. അന്താരാഷ്ട്ര കണക്ക് പ്രകാരം കേരളം അമേരിക്കക്ക് തുല്യമായി നിൽക്കുന്നു. അമേരിക്കയുടെ ആളോഹരി ആൽക്കഹോൾ മദ്യ ഉപഭോഗവും കേരളത്തിലേതും ഒന്നാണ്. അമേരിക്കയുടെ ആളോഹരി വരുമാനം എവിടെ കിടക്കുന്നു, നമ്മുടെ ആളോഹരി വരുമാനം എവിടെ കിടക്കുന്നു, അവിടെയാണ് പ്രശ്നം. അതിൻ്റെ ഭീതിതമായ തലത്തിൽ നമ്മുടെ ജാഗ്രത ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യമുണ്ട്, 1 ഔൺസ് മദ്യവും 2-3 തുള്ളി വിഷവും ശരീരത്തിൽ പ്രവേശിച്ചാൽ ലിവർ അഥവാ കരൾ ഉൾപ്പെടെയുള്ള വളരെ സുപ്രധാനമായ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും സംബന്ധിച്ച ആ ഒരു സംവിധാനത്തിന് സംഭവിക്കുന്ന ക്ഷതം അല്ലെങ്കിൽ ആഘാതം അല്ലെങ്കിൽ നാശോന്മുഖമായ അതിൻ്റെ ഒരു നിഷേധാത്മക ഫലം ഒരേപോലെയാണ്. വിഷവും മദ്യവും ശരീരത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ ഒരേപോലെ നിഷേധാത്മകമായി ദോഷകരമായി ഇടപെടുന്നു എന്ന് വൈദ്യശാസ്ത്രം ആരോഗ്യശാസ്ത്രം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകളായി തലമുറകളായി നാം മനുഷ്യർ ശീലിച്ചു വന്ന മദ്യപാന ശീലം, അല്പം ലഹരി പിടിക്കാനുള്ള ഒരു ശീലം, അതിൽ നിന്ന് പൂർണ്ണമായും മുക്തരാകാൻ നമുക്ക് സാധ്യമല്ല. ഈ പ്രായം എന്നുള്ളത് ഏറ്റവും കൂടുതൽ മദ്യപാനം ചെറുപ്പക്കാരെയാണ് ബാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കണക്കുകളിലേക്ക് ഒരു നിമിഷം. അമിതമായി മദ്യപിക്കുന്നവരിൽ 42.4% 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഒരു ഇരിപ്പിൽ 3 പെഗ് ഏതാണ്ട് 180 മില്ലി മദ്യം ഇവർ അകത്താക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. കേരളത്തിലെ മദ്യപാനികളിൽ ഭൂരിപക്ഷവും 35 വയസ്സിന് താഴെയുള്ളവരാണ്. യുവാക്കളിൽ 34.7% ബ്രാൻഡി കഴിക്കുന്നവർ, അവരിൽ തന്നെ 25-35% വരെ റം കഴിക്കുന്നവർ. നോക്കണം, ബിയർ കഴിക്കുന്നവരല്ല കേരളത്തിൽ കൂടുതൽ. കേരളീയർ കഴിക്കുന്നത് വീര്യം കൂടിയ മദ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, രാവിലെ തൊട്ട് തുടങ്ങുന്ന മദ്യപാനശീലം. 25 വയസ്സിന് താഴെയുള്ളവർ കൂടുതലും രാവിലെ കുടിക്കുന്നവരാണ്. അസാധാരണമാണ് ഈ ശീലം. എറണാകുളം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലാണത്രേ ഈ രാവിലെ കുടിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതൽ. രാവിലെ കുടിക്കുന്നവരിൽ 30% നിത്യവേതനത്തിന് ജോലി ചെയ്യുന്നവരും 27.5% ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളുമാണ്. ശരാശരി കണക്കിൽ അമിതമായി മദ്യപിക്കുന്നവരിൽ ഭൂരിഭാഗവും +2 താഴെ മാത്രം വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്, UDF ഗവൺമെൻറ് കഴിഞ്ഞ വർഷം പുതിയ ഒരു മദ്യനയത്തിന് രൂപം നൽകുകയുണ്ടായി. അത് സംബന്ധിച്ച് ചില ഭേദഗതികളുടെ ആവശ്യമൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്തു വരികയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ അത് നടപ്പിലാക്കാൻ ഒരുപക്ഷെ ഇനിയും സമയം പിടിച്ചേക്കാം. പക്ഷേ UDF ഗവൺമെൻറ്റിൻ്റെ പുതിയ മദ്യനയത്തിൽ മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞതുപോലെ, പ്രഖ്യാപിച്ചതുപോലെ, കേരളത്തിലെ മദ്യപാനത്തിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരുവാനും സാധിക്കാവുന്ന എല്ലാ നടപടികളും എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 നക്ഷത്ര ഹോട്ടലുകളിൽ മാത്രം ബാർ ലൈസൻസ് കൊടുക്കുക പുതുതായി എന്നുള്ള ഒരു തീരുമാനമുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബാർ ലൈസൻസ് അല്ലെങ്കിൽ മദ്യവിൽപ്പന കേന്ദ്രങ്ങളുടെ ലൈസൻസ് കൊടുക്കുവാനുള്ള അധികാരം നൽകുന്നതിനെക്കുറിച്ചുള്ള കാര്യമായ തീരുമാനങ്ങളും ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ മദ്യം വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സിൽ നിന്ന് 21 വയസ്സായി ഉയർത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ നടപടികളുണ്ടായാലും സാമൂഹ്യ സന്നദ്ധ സേവാ സംഘടനകളും ധാർമ്മിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവരും ഈ രംഗത്ത്
തങ്ങളുമായി ബന്ധപ്പെട്ട ജനാവലികൾക്കിടയിലെങ്കിലും ബോധവത്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഏതായാലും ഭരണകൂടത്തിൻ്റെ നിയമങ്ങളോ വ്യവസ്ഥകളോ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല ഇത്. ഭരണകൂടവും സന്നദ്ധ സേവാ സംഘടനകളും സാംസ്കാരിക സാമൂഹ്യ മത സംഘടനകളും എല്ലാവരും ചേർന്നുകൊണ്ട് മദ്യപന്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് അതിലവരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് അങ്ങനെ സാർവത്രികമായ ഒരു സഹകരണ സംവിധാനത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമോ എന്നാണ് നാം അന്വേഷിക്കേണ്ടത്. സങ്കീർണമാണ് ഈ പ്രശ്നം, അതീവ സങ്കീർണമാണ് അമിതമായ കേരളത്തിലെ മദ്യപാന ആസക്തി. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകാലമായി നിലനിന്ന് വരുന്ന എത്രയെങ്കിലും അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ സാധിച്ചു നമ്മുടെ പൂർവീകന്മാർക്ക്. ശ്രീ നാരായണഗുരു, ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ സാമൂഹിക ആത്മീയ പരിഷ്കരണത്തിൻ്റെ മഹാവ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് നടന്ന സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ അന്തർധാരകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മദ്യം മനുഷ്യത്വത്തിനെതിരെ എത്രമാത്രം കൂടിയ ഭീഷണിയാണെന്ന് നമ്മെ ഉപദേശിക്കുകയും മദ്യവർജനത്തിന് വേണ്ടി നമ്മെ സദാ ഉപദേശിക്കുകയും ചെയ്ത രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഉപദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവിടെ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് സമ്യക്കായ സമഗ്രമായ ഒരു പരിഹാരം കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ആ ആലോചനയുടെ ദീർഘമായ വഴിയിലേക്ക് വാക്കുകളുടെ ഒരു ചെറിയ കൈത്തിരി പോലെ സമക്ഷം ഈ ആഴ്ച സമർപ്പിക്കുന്ന ഈ വിഷയം പ്രേക്ഷകർ ഉൾക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.